പക്ഷേ ഇപ്പോൾ കേരളത്തിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, വന്നിട്ടുണ്ട്. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് മാറ്റം വന്നു വന്ന് വന്നു. അല്ല പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും എന്തെങ്കിലും ഏതെങ്കിലും ഒരു മിനിസ്റ്ററോടോ ഒക്കെ ഒന്ന് പരാതിപ്പെടുമ്പോൾ അവർക്കത് മനസ്സിലായിരുന്നില്ല. അതായത് കാരണം ഒരു പണ്ട് മുതൽ മുടക്കുന്നതിന് മുതലാളി അല്ലെങ്കിൽ ഒരു അതെ അവനൊരു ബൂർഷ്വ എന്നുള്ള ചിന്താഗതിയായിരുന്നു. അപ്പോൾ അതിലൊരു മാറ്റം തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അല്ല അത് ഇനിയെങ്കിലും ഗവൺമെൻറ് ഇതൊക്കെ കണ്ടുപിടിക്കട്ടെ. കാരണം ഞാൻ പറയുകയാണെങ്കിൽ എല്ലാം നല്ലതിനൊന്നും വിചാരിക്കണം. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ അക്കാര്യത്തിൽ കുറേ കൂടി വളരെ അലർട്ടാണല്ലോ. കാരണം ഇനി ഇതുമാതിരിയുള്ള എൻ്റർപ്രണേഴ്സ് ഇവിടെ നിന്ന് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു തോന്നൽ അവർക്കൊക്കെ ഉണ്ടായല്ലോ. കാരണം അല്ല അത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് കേരളത്തിൽ എന്തൊക്കെയാലും ഒരു ആ ഒരു ചിന്താഗതിയോടെ ബാക്കി നിൽപ്പുണ്ട്. ആ ഒരു ബൂർഷ അല്ലെങ്കിൽ തൊഴിലാളി ആ ഒരു പണം ഉണ്ടാക്കുന്നവൻ അവനൊരു എന്താ പറയുക കുറ്റവാളിയായിട്ട് നോക്കുന്നൊരു ഒരു മനോഭാവം ഉണ്ട്. എനിവേ അത് തീർച്ചയായിട്ടും കാരണം പൊളിറ്റിക്കൽ ക്ലൈമറ്റ് മാത്രമല്ല, കാരണം കേരളത്തിൽ ഉള്ള എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി എത്രയോ കുറവാണ്. ഒന്നുമില്ലെങ്കിൽ തമിഴ്നാട്ടിലായാലും ശരി കർണാടകത്തിലായാലും ശരി എത്രയോ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്നു. ഒരു ആവറേജ് ഒരു സാധാരണ ഒരു വീട്ടിൽ നിന്നുള്ള ഒരു ഗ്രാജുവേറ്റ് എൻജിനീയർ അവന് കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി കുറവല്ലേ, നമ്പർ ഓഫ് ഫാക്ടറികളൊക്കെ കുറവാണല്ലോ. അപ്പോൾ അവന് ഒന്നല്ലെങ്കിൽ അവന് ഓപ്ഷൻ ഉള്ളത് ഒന്നല്ലെങ്കിൽ ബാംഗ്ലൂർ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യണം. ആ ബാംഗ്ലൂർ പോണേക്കാളും എളുപ്പം അതേ ബുദ്ധിമുട്ട് തന്നെയല്ലേ ഉള്ളൂ ഗൾഫിൽ പോകാനായിട്ട്. എവിടെയാലും പുറത്ത് പോകണം. ചിലർ ഈവൻ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അല്ല അപ്പോൾ യങ്സ്റ്റേഴ്സിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കണമല്ലോ.